ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന കേരള ടുവേർഡ്സ് മോഡേണിറ്റി എന്ന ചാപ്റ്ററിൻ്റെ ബാക്കിയുള്ള പോർഷൻസ് ആണ്. നമ്മൾ ഇതിൻ്റെ പാർട്ട് വൺ വീഡിയോയിൽ എങ്ങനെയാണ് ഈ ഫോറിൻ പവേഴ്സ്, എസ്പെഷ്യലി ബ്രിട്ടീഷുകാർ നമ്മുടെ കേരളത്തിലേക്ക് വന്നതെന്നും അവരെങ്ങനെയാണ് ഇവിടെ പവർ എസ്റ്റാബ്ലിഷ് ചെയ്തതെന്നും അതുപോലെ അന്ന് നമ്മുടെ രാജ്യത്തെ നാട്ടുരാജാക്കന്മാർ ഇവർക്കെതിരെ എങ്ങനെയാണ് പ്രൊട്ടസ്റ്റ് ചെയ്തതെന്നും ഇവർക്കെതിരെ യുദ്ധങ്ങൾ നയിച്ചതും കുഞ്ഞാലിമരക്കാരുടെ കഥയും പഴശ്ശിരാജയുടെ കഥയും ആറ്റിങ്ങൽ റിവോൾട്ടൊക്കെ നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് നമ്മുടെ അഗ്രികൾച്ചർ സിസ്റ്റത്തിനെ ട്രാൻസ്ഫോം ചെയ്തതെന്നൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാം. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് പഠിക്കാനുള്ള ബ്രിട്ടീഷ് രാജിൻ്റെ സമയത്ത് നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ് കൊമേഴ്ഷ്യൽ പ്ലാന്റേഷൻസും അതുപോലെ തന്നെ നമ്മുടെ ട്രഡീഷണൽ ഇൻഡസ്ട്രീസും ഗ്രോ ചെയ്തതെന്ന്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു ബ്രിട്ടീഷുകാരുടെ സമയത്ത് അവർ മെയിനായിട്ട് നമ്മുടെ കർഷകരെ കൊണ്ട് ക്യാഷ് ക്രോപ്സ് ഗ്രോയിപ്പിക്കാൻ തുടങ്ങി. കാരണം അവർക്ക് ഈ ക്യാഷ് ക്രോപ്സ് യൂറോപ്പിൽ കൊണ്ടുവന്ന് വിറ്റാലായിരുന്നു ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുക. പിന്നീട് അവർക്കൊരു കാര്യം മനസ്സിലായി, നമുക്ക് ഈ ക്യാഷ് ക്രോപ്സ് ഡയറക്റ്റായിട്ട് കേരളത്തിൽ നിന്ന് അവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നതിന് പകരം അത് കേരളത്തിൽ തന്നെ പ്രോസസ്സ് ചെയ്ത് പ്രോസസ്ഡ് ഗുഡ്സ് യൂറോപ്പിൽ കൊണ്ടുവന്ന് വിറ്റ് കഴിഞ്ഞാൽ കൂടുതൽ ലാഭം കിട്ടും. അതായത് നമ്മളിപ്പോൾ തൈലയാണെങ്കിൽ തൈലയുടെ ഇല ഡയറക്റ്റായിട്ട് ഇവിടെ നിന്ന് എടുത്ത് യൂറോപ്പിൽ കൊണ്ടുവന്ന് വിൽക്കുന്നതിന് പകരം ഈ തൈല പ്രോസസ്സ് ചെയ്ത് അത് ചായപ്പൊടിയാക്കി അത് യൂറോപ്പിൽ കൊണ്ടുവന്ന് വിറ്റാലായിരിക്കും കൂടുതൽ ലാഭം കിട്ടുക. അങ്ങനെ അവർക്ക് ലാഭം പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് അവർ കേരളത്തിൽ പല പല ഇൻഡസ്ട്രീസും സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവർ സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്ത് ഫണ്ട് ചെയ്ത് മൂന്നാറിലും അതുപോലെ തന്നെ നമ്മുടെ ഹൈ റേഞ്ച് റീജിയൻസിൽ മൊത്തം പ്ലാന്റേഷൻസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ പ്ലാന്റേഷൻസിൽ മെയിനായിട്ട് കോഫിയും അതുപോലെ ടീയും ആയിരുന്നു അവരുണ്ടായിക്കൊണ്ടിരുന്നത്. അത് അവർ അവിടെ തന്നെ പ്രോസസ്സ് ചെയ്ത് ടീ പൗഡറും കോഫി പൗഡറൊക്കെ ആക്കി അവർ യൂറോപ്പിലേക്ക് എക്സ്പോർട്ട് ചെയ്തു. അങ്ങനെ ഒരുപാട് സായിപ്പന്മാർ ഇവിടെ വന്ന് അവരുടെ കയ്യിലുള്ള പൈസ ഇറക്കി മൂന്നാർ സ്ഥലം മേടിച്ച് അവരവിടെ പ്ലാന്റേഷൻ സെറ്റപ്പ് ചെയ്ത് അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഈ പ്ലാന്റേഷൻസ് ഗ്രോ ചെയ്തത്. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും അതത് സ്ഥലങ്ങളിലെ നാച്ചുറൽ റിസോഴ്സ് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പല ഇൻഡസ്ട്രീസ് വന്നു. ഉദാഹരണത്തിന് ആലപ്പുഴ നോക്കുകയാണെങ്കിൽ ആലപ്പുഴയിൽ ഏറ്റവും കൂടുതൽ ചകിരിയും കൊയർ ഇത് ചെയ്തിരുന്ന റിഫൈൻ ചെയ്തിരുന്ന സ്ഥലമായിരുന്നു ആലപ്പുഴ. അതുകൊണ്ട് തന്നെ ജെയിംസ് ധാര എന്ന് പറയുന്ന ഒരു സായിപ്പ് അവിടെ ആദ്യമായിട്ട് ഒരു കയർ ഫാക്ടറി സെറ്റപ്പ് ചെയ്തു. അതുപോലെ തന്നെ ആലപ്പുഴയിൽ ഓയിൽ ഏറ്റവും കൂടുതൽ തേങ്ങ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമായിരുന്നു ആലപ്പുഴ. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ഓയിൽ പ്രോസസ്സ് ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു ആലപ്പുഴ. അപ്പോൾ അന്ന് വരെ നമ്മുടെ ആലപ്പുഴയിൽ ഓയിൽ പ്രോസസ്സ് ചെയ്തിരുന്ന മെയിനായിട്ട് ചക്കിൽ കാളേനെ വെച്ച കാട്ടിയാണ്. അങ്ങനെ ആദ്യമായിട്ട് മെഷീൻ വെച്ച് പ്രോസസ്സ് ചെയ്ത് മെഷീൻ വെച്ച് ഓയിൽ എക്സ്ട്രാക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറി ആലപ്പുഴയിൽ സെറ്റപ്പ് ചെയ്തു. ഇനി നമ്മൾ ഇതേ കേസ് തന്നെ കൊല്ലത്തിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ കൊല്ലം കാഷ്യൂനട്ടിൻ്റെ ഒരു സെൻറ്റർ ആയിരുന്നു കേരളത്തിൽ. ഈ കാഷ്യൂനട്ട് പ്രോസസ്സ് ചെയ്ത് കാഷു റോസ്റ്റ് ചെയ്ത് ഇത് യൂറോപ്പിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു സെൻറ്റർ ആയിട്ട് കൊല്ലം മാറി. ഫെറൂക്കിലും അതുപോലെ തന്നെ കൊല്ലത്തൊക്കെ പിന്നീട് ഈ ടൈൽ ഫാക്ടറികൾ സെറ്റപ്പ് ചെയ്തു. ഇനി നമ്മൾ കണ്ണൂരിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ കണ്ണൂരിലെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസും ബി ഡി ഇൻഡസ്ട്രീസൊക്കെ ഗ്രോ ചെയ്തു. അങ്ങനെ കേരളത്തിലെ പല പല സ്ഥലങ്ങളിൽ അതത് സ്ഥലത്തിൻ്റെ പ്രത്യേകത അനുസരിച്ചുള്ള ഇൻഡസ്ട്രീസ് ഗ്രോ ചെയ്യാൻ തുടങ്ങി. നമ്മളിപ്പോൾ പഠിച്ചത് മുഴുവൻ ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ ഇൻഡസ്ട്രീസാണ്. അപ്പോൾ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ ഇൻഡസ്ട്രീസിന് എന്തൊക്കെ മാറ്റങ്ങൾ വന്നതെന്ന് നമ്മൾ പഠിച്ചത്. പക്ഷേ ഇതൊന്നും മോഡേൺ ഇൻഡസ്ട്രീസ് ആയിരുന്നില്ല. ഇപ്പം മോഡേൺ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് കെമിക്കൽ ഇൻഡസ്ട്രീസോ ഹെവി മെഷീനറീസോ അങ്ങനത്തെ ഇൻഡസ്ട്രീസൊക്കെ ആയിരിക്കും മോഡേൺ ഇൻഡസ്ട്രികൾ. അപ്പോൾ കേരളത്തിൽ എങ്ങനെയാണ് ഈ മോഡേൺ ഇൻഡസ്ട്രീസ് ഗ്രോ ചെയ്തത്? അന്ന് നമ്മുടെ കേരളത്തിലെ ട്രാവൻകൂർ മഹാരാജാവിനും കൊച്ചി മഹാരാജാവിനും അവരുടെ രാജ്യങ്ങളിൽ മോഡേൺ ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് വരണമെന്ന് വളരെ ആഗ്രഹമുള്ള ആളുകളായിരുന്നു. അപ്പോൾ അവരവരുടെ കയ്യിൽ നിന്ന് പൈസ ഫണ്ട് ചെയ്ത് ബ്രിട്ടീഷുകാരുടെ സഹായത്തോടുകൂടി, അപ്പോൾ ബ്രിട്ടീഷുകാർ അവരുടെ ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് ഉപയോഗിച്ച് ഫണ്ട് രാജാക്കന്മാർ ഫണ്ട് ചെയ്ത് കേരളത്തിലെ പല സ്ഥലങ്ങളിലും മോഡേൺ ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് സെറ്റപ്പ് ചെയ്തു. അപ്പോൾ ഈ മോഡേൺ ഇൻഡസ്ട്രീസ് സെറ്റപ്പ് ചെയ്യണമെങ്കിൽ ഇലക്ട്രിസിറ്റി വേണമല്ലോ. അങ്ങനെ ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കേരളത്തിൽ ആദ്യമായിട്ട് പള്ളിവാസൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് കേരളത്തിൽ പല പല മോഡേൺ ഇൻഡസ്ട്രികളും ഒന്നും അതിൻ്റെ പേരുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്, അത് വന്ന സ്ഥലങ്ങളും പഠിക്കാം. അപ്പോൾ പുനലൂർ പേപ്പർ മിൽസ് വന്നു, അതുപോലെ എഫ് എ സി ടി കളമശ്ശേരിയിൽ കെമിക്കൽ ഇൻഡസ്ട്രി വന്നു, കുണ്ടറ സെറാമിക്സ് വന്നു ടൈൽ ഉണ്ടാക്കുന്ന കമ്പനി, പിന്നെ റബ്ബർ വർക്കുകൾ വന്നു, ടാറ്റയുടെ ഓയിൽ മില്ലുകൾ വന്നു, അളകപ്പ ടെക്സ്റ്റൈൽ മില്ല് വന്നു, അങ്ങനെ പല സ്ഥലങ്ങളിൽ പല ഇൻഡസ്ട്രീസ് ഗ്രോ ചെയ്തു. അങ്ങനെ ഈ മോഡേൺ ഇൻഡസ്ട്രീസ് ഗ്രോ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ മോഡേൺ ഇൻഡസ്ട്രീസ് ഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്കുകളും കേരളത്തിൽ വേണം. അങ്ങനെ നെടുങ്കാടി ബാങ്ക് എന്ന് കേരളത്തിൽ ആദ്യത്തെ പ്രൈവറ്റ് ബാങ്കുകൾ വന്നു. അതിനുശേഷം പിന്നീട് പല ബാങ്കുകളും കേരളത്തിൽ വന്നു. ഇമ്പീരിയൽ ബാങ്ക് വന്നു, അതുപോലെ ചാർട്ടേഡ് ബാങ്ക് വന്നു, നാഷണൽ ബാങ്ക് വന്നു, അങ്ങനെ പല ബാങ്കുകളും കേരളത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്തു. അങ്ങനെ കേരളത്തിൻ്റെ ടോട്ടലായിട്ടുള്ള അന്നത്തെ എക്കണോമിക് സിസ്റ്റത്തിന് ഒരു മാറ്റം, അതായത് അന്നത്തെ ഇൻഡസ്ട്രിയൽ സിസ്റ്റത്തിനും അന്നത്തെ ഒരു എക്കോ സിസ്റ്റത്തിനും ഇൻഡസ്ട്രിയൽ എക്കോ സിസ്റ്റത്തിനും കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ഈ ബ്രിട്ടീഷ് രാജിൻ്റെ സമയത്ത് സംഭവിച്ചു. ആദ്യമായിട്ട് മോഡേൺ ഇൻഡസ്ട്രീസൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത് ഈ ബ്രിട്ടീഷ് രാജിൻ്റെ സമയത്താണ്. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഈ ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടിയിട്ട് നമ്മുടെ കൾച്ചറിൽ വന്ന മാറ്റങ്ങളാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു കേരളത്തിലെ ട്രാവൻകൂർ ആയിക്കോട്ടെ, മലബാർ ആയിക്കോട്ടെ, കൊച്ചി ആയിക്കോട്ടെ, മൊത്തം സ്ഥലങ്ങളിലും ഏകദേശം ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ തന്നെ വന്നു. അപ്പോൾ ആ സമയത്ത് ഈ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ്റെ സഹായത്തോടു കൂടിയിട്ട് ഒരുപാട് ഫോറിൻ ക്രിസ്ത്യൻ മിഷണറീസ് കേരളത്തിലേക്ക് വരാൻ തുടങ്ങി. അപ്പോൾ ഈ ക്രിസ്ത്യൻ മിഷണറീസ് മെയിനായിട്ട് കേരളത്തിൻ്റെ കൾച്ചർ സെക്ടറിലും കേരളത്തിൻ്റെ സോഷ്യൽ സെക്ടറിലും ആക്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവർ സോഷ്യൽ റിഫോംസും അതുപോലെ തന്നെ കൾച്ചറൽ ചേഞ്ചസും കൊണ്ടുവരാൻ തുടങ്ങി. അപ്പോൾ ഈ ക്രിസ്ത്യൻ മിഷണറീസ് കൊണ്ടുവന്ന ഏറ്റവും ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ചാണ് അവരിവിടെ പ്രിൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, അതായത് അച്ചടി ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത്രയും നാളുകളെ കേരളത്തിൽ
കേരളത്തിൽ ബുക്കുകളൊന്നും പബ്ലിഷ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു ഏർപ്പാടുണ്ടായിരുന്നില്ല. അവരാണ് ആദ്യമായിട്ട് കേരളത്തിൽ ഈ അച്ചടി അഥവാ പ്രിന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അങ്ങനെ കേരളത്തിലെ ആഞ്ചലോസ് ഫ്രാൻസിസ് എന്ന് പറയുന്ന ഒരു ഫോറിനർ ആദ്യമായിട്ട് ഈ മലയാളം ഗ്രാമറിൻ്റെ ഒരു കമ്പൈലേഷൻ ബുക്ക് ഇറക്കി. അതുപോലെ ആർണോസ് പാത്രി എന്ന് പറയുന്ന ഒരു വ്യക്തി കേരളത്തിൽ ആദ്യമായിട്ട് ഈ കേരളത്തിൻ്റെ ആ ഒരു ഡിക്ഷണറി, അതായത് മലയാളം ഡിക്ഷണറി പബ്ലിഷ് ചെയ്തു. അതിനുശേഷം ഹെർമൻ ഗുണ്ടട്ട് ഇംഗ്ലീഷ് ടു മലയാളം, മലയാളം ടു ഇംഗ്ലീഷ് ഡിക്ഷണറിയും, അതുപോലെ അദ്ദേഹം തന്നെ കേരളത്തിലെ ആദ്യത്തെ ന്യൂസ് പേപ്പർ ആയിട്ടുള്ള രാജ്യസമാചാരം തലശ്ശേരിയിൽ നിന്ന് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. പിന്നീട് കേരളത്തിൽ ആദ്യമായിട്ട് മലയാളത്തിൽ പബ്ലിഷ് ചെയ്ത്, കംപ്ലീറ്റ്ലി മലയാളത്തിൽ പബ്ലിഷ് ചെയ്ത സംക്ഷേപ വേദാർത്ഥം എന്ന ബുക്കും ഈ കാലഘട്ടത്തിലാണ് പുറത്തിറങ്ങിയത്. അങ്ങനെ ശരിക്കും ഈ ബ്രിട്ടീഷുകാർ നമ്മുടെ കൾച്ചർ സെക്ടറിൽ വരുത്തിയ ഒരു വലിയ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആയിരുന്നു ഈ പ്രിന്റിൻ്റെ ഇൻട്രൊഡക്ഷൻ. അത്രയും നാൾ ഇല്ലാതിരുന്ന അച്ചടി എന്ന് പറയുന്ന സംഭവം നമ്മുടെ കേരളത്തിൽ ഈ ക്രിസ്ത്യൻ മിഷനറീസാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അടുത്തതായിട്ട് ഈ ബ്രിട്ടീഷ് മിഷനറീസ് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന ഒരു പ്രധാന ചേഞ്ച് എഡ്യൂക്കേഷൻ സെക്ടറിലായിരുന്നു. അത്രയും നാൾ വരെ ഹയർ കാസ്റ്റിൽപ്പെട്ട ഉയർന്ന ജാതിയിൽപ്പെട്ടവർക്ക് മാത്രമാണ് ഈ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ സംഭവം കിട്ടിക്കൊണ്ടിരുന്നത്. അത് മാറ്റി എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും പെട്ട ആളുകൾക്ക് എഡ്യൂക്കേഷൻ നൽകുന്നൊരു ലക്ഷ്യത്തോടുകൂടി ക്രിസ്ത്യൻ മിഷനറീസ് ആക്ട് ചെയ്തു. കേരളത്തിലെ പല സ്ഥലങ്ങളിലെ രാജാക്കന്മാർ ഇതിനെ സപ്പോർട്ടും ചെയ്തു. ട്രാവൻകൂർ രാജാവിൻ്റെയും കൊച്ചി രാജാവിൻ്റെയും ഒക്കെ സപ്പോർട്ടോട് കൂടിയിട്ട് ഈ ക്രിസ്ത്യൻ മിഷനറീസ് കേരളത്തിൽ പല സ്ഥലങ്ങളിലും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്റ്റാർട്ട് ചെയ്യും. അവിടെ ഏത് മതത്തിൽപ്പെട്ടതും ഏത് ജാതിയിൽപ്പെട്ട ആളുകൾക്കും എഡ്യൂക്കേഷൻ പകർന്നു നൽകുകയും ചെയ്തു. പിന്നീട് 1817 ട്രാവൻകൂറിലെ മഹാറാണിയായിരുന്ന റാണി ഗൗരിബായിയുടെ സഹായത്തോടു കൂടിയിട്ട് പ്രൈമറി എഡ്യൂക്കേഷൻ ട്രാവൻകൂറിലെ എല്ലാവർക്കും നിർബന്ധമാക്കിക്കൊണ്ടുള്ള ഒരു പ്രൊക്ലമേഷനും ഈ മിഷനറീസിന് പാസ് ചെയ്തെടുക്കാൻ സാധിച്ചു. അങ്ങനെ ശരിക്കും ഈ ക്രിസ്ത്യൻ മിഷനറീസിന്റെ വരവോടുകൂടി കേരളത്തിലെ എഡ്യൂക്കേഷൻ സെക്ടറിലും നല്ലൊരു ചേഞ്ച് ആണ് ഉണ്ടായത്. ബ്രിട്ടീഷ് ടൈമിൽ പ്രധാനമായിട്ടും മറ്റൊരു മാറ്റം സംഭവിച്ചത് ഇവിടുത്തെ ജസ്റ്റിസ് സിസ്റ്റത്തിലായിരുന്നു. അതായത് അന്ന് നമ്മുടെ രാജ്യത്ത് ഒരാൾ കുറ്റം ചെയ്ത ആ കുറ്റം ചെയ്ത ആൾക്ക് പണിഷ്മെന്റ് നൽകുന്ന അയാളുടെ ജാതി മതമൊക്കെ നോക്കിയിട്ടായിരിക്കും. ഉദാഹരണത്തിന് ഉയർന്ന ജാതിപ്പെട്ട ഒരാളാണ് ഒരു കളവ് നടത്തുന്നതെങ്കിൽ അയാൾക്ക് കിട്ടുന്ന പണിഷ്മെൻറ്റ് വളരെ കുറവും, അതേസമയം സെയിം കളവ് തന്നെ ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളാണ് നടത്തുന്നതെങ്കിൽ അയാൾക്ക് കിട്ടുന്ന ശിക്ഷ വളരെ വലുതായിരിക്കും. അങ്ങനെ ശിക്ഷ അയാളുടെ ജാതിയുടെയും അയാളുടെ മതത്തിൻ്റെയും ബേസിസിൽ ഡിഫറൻ്റ് ആയിരുന്നു. അങ്ങനത്തെ ഒരു ഡിഫറൻറ്റ് സിസ്റ്റമായിരുന്നു അന്ന് നമ്മുടെ കാലത്ത് ജസ്റ്റിസ് സിസ്റ്റത്തിൽ എക്സിസ്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഇതിനൊരു മാറ്റം വരുത്തി എല്ലാവർക്കും യൂണിഫോം ആയിട്ടുള്ള ഒരു ശിക്ഷ കൊണ്ടുവന്നത് ഈ ബ്രിട്ടീഷ് കാലഘട്ടത്തിലാണ്. അങ്ങനെ ബ്രിട്ടീഷുകാർ ആദ്യമായിട്ട് നമ്മുടെ നാട്ടിൽ ഈക്വാലിറ്റി ബിഫോർ ലോ, അതായത് നിയമത്തിൻ്റെ മുമ്പിൽ എല്ലാവരും ഒന്നാണ് എന്നൊരു കൺസെപ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തു. അതുപോലെ പ്യൂണിറ്റീവ് പണിഷ്മെൻറ്റ് എടുത്തു തുടങ്ങി. പ്യൂണിറ്റീവ് പണിഷ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരാളെ ശിക്ഷിക്കുന്നത് ഒരു രാജാവോ അല്ലെങ്കിൽ ആ ന്യായാധിപൻ്റെയോ ഈ സിംഗുലർ അഡ്വൈസിൻ്റെ പുറത്തായിരിക്കും. അതായത് ഇപ്പോൾ ഒരു രാജാവിന് ഒരാളെ ഇന്ന ശിക്ഷയാണ് നൽകാൻ തോന്നിക്കഴിഞ്ഞാൽ ആ ശിക്ഷ അയാൾക്ക് നൽകും. അങ്ങനെ ആ രാജാവിന് എന്ത് തോന്നുന്നു ആ ശിക്ഷ നൽകുന്നതിനാണ് ഈ പ്യൂണിറ്റീവ് പണിഷ്മെൻ്റ് എന്ന് പറയുക. ഇത് മാറ്റിയിട്ട് പണിഷ്മെൻറ്റ് ബൈ ട്രയൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ബ്രിട്ടീഷുകാരാണ്. പണിഷ്മെൻറ്റ് ബൈ ട്രയൽ എന്ന് പറഞ്ഞാൽ ഒരാളൊരു കുറ്റം ചെയ്ത് അയാളെ കോടതിയുടെ മുമ്പിൽ വിചാരണ ചെയ്ത് അയാളുടെ കുറ്റം തെളിയിച്ചതിന് ശേഷമായിരിക്കും അയാൾക്ക് ശിക്ഷ വിധിക്കുക. അങ്ങനെ നമ്മുടെ ജസ്റ്റിസ് സിസ്റ്റത്തിൽ ഒരു ടോട്ടൽ ആയിട്ടുള്ള ചേഞ്ചും ഈ ബ്രിട്ടീഷുകാർ കൊണ്ടുവരാൻ പറ്റി. അതുപോലെ തന്നെ അവർ കൊണ്ടുവന്ന മറ്റൊരു ചേഞ്ച് നമ്മുടെ മോഡേൺ മെഡിസിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യലാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് വരെ നമ്മുടെ നാട്ടിൽ ആയുർവേദവും അതുപോലെ തന്നെ സിദ്ധവൈദ്യന്മാരും അങ്ങനത്തെ മെഡിക്കൽ പ്രൊഫഷണൽ പ്രാക്ടീസസാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ മോഡേൺ മെഡിസിൻ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ബ്രിട്ടീഷുകാരുടെ വരവോട് കൂടിയിട്ടാണ് ഇവിടെ മോഡേൺ മെഡിസിൻ വന്നത്. ഈ ബ്രിട്ടീഷ് ഗവൺമെൻറ് സഹായത്തോട് കൂടിയിട്ട് മലബാറിൽ സ്മോൾ പോക്സ് വാക്സിൻ ആദ്യമായിട്ട് എടുത്തു. അങ്ങനെ മലബാർ റീജിയനിൽ സ്മോൾ പോക്സിൻ്റെ വാക്സിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതും ഈ ബ്രിട്ടീഷുകാരായിരുന്നു. അതുപോലെ തന്നെ ട്രാവൻകൂർ മഹാരാജാവ് ബ്രിട്ടനിൽ നിന്നും യൂറോപ്പിൽ നിന്നും മെഡിസിൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. പിന്നീട് കേരളത്തിലെ പല സ്ഥലങ്ങളിലും ട്രാവൻകൂർ ആയിക്കോട്ടെ, കൊച്ചി ആയിക്കോട്ടെ, മലബാർ ആയിക്കോട്ടെ, ഇവിടെയൊക്കെ ഗവൺമെൻറ് ഹോസ്പിറ്റൽസ്, മോഡേൺ ആയിട്ടുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് സ്റ്റാർട്ട് ചെയ്തതും ഈ ബ്രിട്ടീഷ് ഇൻഫ്ലുവൻസിൻ്റെ പുറത്താണ്. അങ്ങനെ ബ്രിട്ടീഷുകാർ നമ്മുടെ ജസ്റ്റിസ് സിസ്റ്റത്തിനെ മാറ്റി, അതുപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ സിസ്റ്റം, അന്നുണ്ടായിരുന്ന ഓൾഡ് ആയിട്ടുള്ള മെഡിസിൻസ് മാറ്റി മോഡേൺ മെഡിസിൻസ് നമ്മുടെ നാട്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിലും ഈ ബ്രിട്ടീഷുകാർ പ്രധാനപ്പെട്ട ഒരു റോൾ വഹിച്ചു. അതുപോലെ തന്നെ സ്വത്ത് കൈമാറ്റം ചെയ്യുന്നതിൽ അന്ന് നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന മരുമക്കത്തായം പോലത്തെ സിസ്റ്റംസൊക്കെ മാറ്റി പാട്രിലീനിയർ ഇൻഹെറിറ്റൻസ്, അതായത് മക്കൾക്ക് സ്വത്ത് കൈമാറ്റം ചെയ്യുന്ന രീതിയും ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഈ ബ്രിട്ടീഷ് ഇൻഫ്ലുവൻസിൻ്റെ കാരണം കൊണ്ടാണ്. അങ്ങനെ ഈ പാട്രിലീനിയർ ഇൻഹെറിറ്റൻസ് വന്നപ്പോഴാണ് അന്നത്തെ നമ്മുടെ ഉണ്ടായിരുന്ന കൂട്ടുകുടുംബം തറവാട് എന്ന് പറഞ്ഞ സിസ്റ്റമൊക്കെ മാറി ന്യൂക്ലിയർ ഫാമിലീസ്, അതായത് ആൾക്കാർ പിരിഞ്ഞ് പിരിഞ്ഞ് തറവാട്ടുകളിൽ നിന്ന് പോയി മാറി മാറി താമസിച്ച് അങ്ങനെ ആ ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റമൊക്കെ നമ്മുടെ നാട്ടിൽ വരാനുള്ള ഒരു പ്രധാന കാരണം ഈ ബ്രിട്ടീഷുകാർ അന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത പാട്രിലീനിയൽ ഇൻഹെറിറ്റൻസിൻ്റെ ലോസ് ആണ്. അപ്പോൾ ഈ ബ്രിട്ടീഷുകാർ നമ്മുടെ കൾച്ചർ സെക്ടറും അതുപോലെ നമ്മുടെ എഡ്യൂക്കേഷൻ സെക്ടറിലൊക്കെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് ആണ് ഉണ്ടാക്കിയത്. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഈ റിഫോം മൂവ്മെൻറ്റ്സിനെ, സോഷ്യൽ ചേഞ്ചിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്ന വളരെ ഡിറ്റോറിയേറ്റഡ് ആയിട്ടുള്ള വളരെ ഒരു വൃത്തിയായിട്ട സിസ്റ്റമാണ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത്. ജാതിയുടെയും മതത്തിൻ്റെയൊക്കെ ബേസിസിൽ ആൾക്കാരെ ക്ലാസിഫൈ ചെയ്ത് താഴ്ന്ന ജാതിക്കാർക്ക് ഉയർന്ന ജാതിക്കാരെ തൊട്ടുകൂടായ്മ, അതേപോലെ താഴ്ന്ന ജാതിക്കാർക്ക് ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ജോലി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, ഉയർന്ന ജാതിക്കാർ ചെയ്യുന്ന ജോലികളൊന്നും താഴ്ന്ന ജാതിക്കാർ ചെയ്യാൻ പാടില്ല, താഴ്ന്ന ജാതിക്കാർക്ക് ഉയർന്ന ജാതിക്കാർ നടക്കുന്ന വഴികളിലൂടെ യാത്ര ചെയ്യാൻ പാടില്ല, അവരുടെ പബ്ലിക് പ്ലേസസ് യൂസ് ചെയ്യാൻ പാടില്ല, അമ്പലങ്ങളിലെ പ്രവേശനമില്ല, അങ്ങനെ മൊത്തം ജാതിയുടെ മതത്തിൻ്റെ ബേസിസിൽ ആളുകളെ ക്ലാസിഫൈ ചെയ്യുന്ന വളരെ മോശം സിസ്റ്റമാണ് അന്ന് നമ്മുടെ നാട്ടിൽ എക്സിസ്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അന്ന് കേരളം സന്ദർശിച്ച സ്വാമി വിവേകാനന്ദൻ കേരളത്തെപ്പറ്റി പറഞ്ഞ കേരളം ഒരു ഭ്രാന്താലയമാണെന്നാണ്.
അപ്പൊ അത്ര മോശമായിട്ടുള്ള ഒരു സോഷ്യൽ സിസ്റ്റത്തിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ ഒരുപാട് സോഷ്യൽ റിഫോമേഴ്സ് വർക്ക് ചെയ്തു. അപ്പൊ അവരെ പറ്റി നമുക്കൊന്ന് നോക്കാം. കേരളത്തിലെ പ്രധാനപ്പെട്ട സോഷ്യൽ റിഫോമേഴ്സും അവരുടെ ഓർഗനൈസേഷൻസും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ വൈകുണ്ഠ സ്വാമികളുടെ സമത്വ സമാജം, അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഓർഗനൈസേഷന്റെ എയിം എന്ന് പറയുന്നത് എല്ലാവരും സമന്മാരെ, ഏത് ജാതിയിലും ഏത് മതത്തിൽപ്പെട്ട ആളായാലും എല്ലാവരും സമന്മാരെ എന്ന് പറയുന്ന ഒരു ഐഡിയാണ് അദ്ദേഹം പ്രൊക്ലമേറ്റ് ചെയ്തത്. അതുപോലെ ചട്ടമ്പി സ്വാമികളുടെ സംബന്ധം മരുമക്കത്തായം എന്ന സിസ്റ്റത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് അദ്ദേഹം നടത്തിയ പ്രൊട്ടസ്റ്റുകളും പ്രയത്നങ്ങളും, പിന്നെ ശ്രീനാരായണ ഗുരുവിന്റെ SNDP ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. അപ്പൊ അദ്ദേഹം പ്രൊക്ലമേറ്റ് ചെയ്ത ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന്, ഏത് ജാതിയിൽപ്പെട്ട ഏത് മതത്തിൽപ്പെട്ട വ്യക്തിയായാലും എല്ലാവരും മനുഷ്യരും എല്ലാവർക്കും ഒരൊറ്റ ദൈവമുള്ളൂ എന്നാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത്. പിന്നീട് കുര്യാക്കോസ് ഏലിയാസ് ചവറ എന്ന് പറയുന്ന വ്യക്തി അന്ന് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഓർഫൻസിന് വേണ്ടിയിട്ടുള്ള അനാഥാലയങ്ങളും അവർക്ക് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സെറ്റപ്പ് ചെയ്തു. പിന്നെ അയ്യങ്കാളിയുടെ സാധുജന പരിപാലന സംഘം പഠിക്കണം, അബ്ദുൽ ഖാദർ മൗലവിയുടെ മുസ്ലിം മഹാജന സഭ, സഹോദരൻ അയ്യപ്പന്റെ സഹോദര പ്രസ്ഥാനം, മന്നത്ത് പത്മനാഭന്റെ നായർ സർവീസ് സൊസൈറ്റി, അതുപോലെ VT ഭട്ടതിരിപ്പാവിന്റെ യോഗക്ഷേമ സഭ. ഇത്രയാണ് പ്രധാനപ്പെട്ട സോഷ്യൽ റിഫോമേഴ്സും അവരുടെ ഓർഗനൈസേഷൻസും. അങ്ങനെ ഈ സോഷ്യൽ റിഫോമേഴ്സിന്റെ ഒക്കെ വർക്കിന്റെ ഫലമായിട്ട് കേരളത്തിൽ പല സ്ഥലങ്ങളിലും സോഷ്യൽ റിഫോർമേഷൻസും അതുപോലെ എഡ്യൂക്കേഷൻ ആളുകളിലേക്ക് എത്താൻ തുടങ്ങി. ചന്നാർ എന്ന് പറയുന്ന സ്ഥലത്ത് സ്ത്രീകൾക്ക് മാറുമറക്കാൻ പാടില്ലാത്ത അന്നത്തെ സോഷ്യൽ സിസ്റ്റം, അതായത് താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് മാറുമറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ അന്നത്തെ സോഷ്യൽ സിസ്റ്റം അഗെയിൻസ്റ്റ് ആയിട്ട് ഈ സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് അവരവിടെ സമരം ചെയ്യുകയും അങ്ങനെ ഉത്തരം തിരുനാൾ മഹാരാജാവ് 1859 സ്ത്രീകൾക്ക് മാറുമറക്കാനുള്ള അവകാശം നൽകുകയും ചെയ്തു. പിന്നീട് 1888 ശ്രീനാരായണ ഗുരു അദ്ദേഹം ആദ്യമായിട്ട് അന്നത്തെ കാലത്ത് താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് ഈ അമ്പലങ്ങൾ പണിയാനോ അതിൽ പൂജ ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അദ്ദേഹം കേരളത്തിൽ ആദ്യമായിട്ട് ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട വ്യക്തി ഒരു അമ്പലം സൃഷ്ടിക്കുകയും അവിടെ അദ്ദേഹം ഒരു ശിവലിംഗം പ്രതിഷ്ഠിക്കുകയും ചെയ്തു. അങ്ങനെ ആ ശിവലിംഗം പ്രതിഷ്ഠിച്ച് അദ്ദേഹം പറഞ്ഞത് ജാതി മത ഭേദമന്യേ ഏവരും സോദരത്തേനെ വാഴുന്ന മാതൃകാ സ്ഥാനമാണിതെന്നാണ്. അതായത് ഏത് ജാതിയിൽപ്പെട്ട മനുഷ്യരായാലും ഏത് മതത്തിൽപ്പെട്ട മനുഷ്യരായാലും എല്ലാവരും സഹോദരന്മാരെ പോലെ ജീവിക്കുന്ന ഒരു സ്ഥലമായി മാറും ഇത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ നമ്മുടെ സോഷ്യൽ റിഫോമേഴ്സിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഫലമായിട്ട് കേരളത്തിൻ്റെ സോഷ്യൽ സ്ട്രക്ചറിൽ, അതായത് അന്നുണ്ടായിരുന്ന വളരെ മോശമായിട്ടുള്ള നമ്മുടെ സോഷ്യൽ സ്ട്രക്ചറിൽ ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചും ഒരു നല്ല ചേഞ്ചും ഉണ്ടാക്കിയെടുക്കാൻ ഈ സോഷ്യൽ റിഫോമേഴ്സിനെ കൊണ്ട് സാധിച്ചു. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട നാഷണൽ മൂവ്മെൻറ്റുകളാണ്. അതായത് ബ്രിട്ടീഷുകാർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മുടെ ഗാന്ധിജി നയിച്ച നാഷണൽ മൂവ്മെൻറ്റുകൾ എങ്ങനെയാണ് കേരളത്തിലെ ഹാൻഡിൽ ചെയ്തത്, കേരളത്തിലെ പ്രധാനപ്പെട്ട നാഷണൽ മൂവ്മെൻറ്റ്സും അതിൻ്റെ ലീഡേഴ്സൊക്കെ ആരെല്ലാമായിരുന്നു എന്നാണ്. അതിനുശേഷം പിന്നെ എങ്ങനെയാണ് ഈ വിമൻ നമ്മുടെ നാഷണൽ മൂവ്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തതും, പിന്നെ എങ്ങനെയാണ് ഇന്ന് കാണുന്ന കേരളം പോലെ യുണൈറ്റഡ് കേരളം എങ്ങനെയായി മാറിയെന്ന് നമ്മൾ പഠിക്കും. അപ്പോൾ അത് നമുക്ക് ഈ വീഡിയോൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച പോർഷനിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്ത് കാര്യം ക്ലിയർ ആയില്ലേ എന്ന് നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാം. അപ്പോൾ അത് ഞാൻ അടുത്ത വീഡിയോയിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഇനിയുള്ള വീഡിയോസും കാണാം.